നമസ്കാരം. ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാപം ആ ദേവഗൗഡ ഉള്ള സത്യം ഉള്ളതുമാതിരി വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ മര്യാദകളൊന്നുമില്ലാതെ ആകെ അധികാരം കെട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ ഒരു പ്രധാനമന്ത്രിയാകണം, അല്ലെങ്കിൽ മകൻ ഇവിടെ ഒരു മുഖ്യമന്ത്രിയാകണം. ജ്യോതി ബാസു അധികാരത്തിലെത്താൻ മുഖ്യ പ്രധാനമന്ത്രിയാകാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് ദേവഗൗഡ ഡൽഹിയിൽ പോയി അന്ന് ബി ജെ പിക്കെതിരെയുള്ള മുന്നണിയുടെ ഭാഗമായി പ്രധാനമന്ത്രിയായത്. അത് അദ്ദേഹത്തിന് ജീവിതത്തിൽ പ്രധാനമന്ത്രി പദം കിട്ടി എന്നുള്ള സർവകാല എല്ലാ കാലത്തും റെക്കോർഡായി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ആളാണ്, ദക്ഷിണേന്ത്യയിൽ നിന്ന് രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ആളാണ് ഞാൻ എന്ന് എല്ലാ കാലത്തും രേഖപ്പെടുത്താൻ കഴിഞ്ഞു. ജ്യോതി ബാസു മുഖ്യമന്ത്രി ആവണമെന്നായിരുന്നു എല്ലാവരും ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ വിശാരദന്മാരായ നേതാക്കന്മാർ, ഏയ് അത് പറ്റേയില്ല, നമ്മളൊക്കെ പാർട്ടി ഒരു കാലത്തിൽ അധികാരത്തിൽ വരുമ്പോൾ മാത്രമേ മുഖ്യമന്ത്രി ആകാൻ പാടുള്ളൂ എന്ന് തീരുമാനിച്ചു. അല്ലായിരുന്നെങ്കിൽ ജ്യോതി ബാസു മുഖ്യമന്ത്രിയായ പ്രധാനമന്ത്രിയായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെയും ഭരിക്കുന്നത് ചിലപ്പം സി പി എം ആയിരിക്കും. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് പാർട്ടിയെ വളർത്തിയെടുക്കാനാണോ വലിയ പണി? എന്നാൽ അതിനൊന്നും അവർ മുതിർന്നില്ല. അവർ ആദർശത്തിൽ പിടിച്ചു നിന്നു. ആളുകളുടെ മുന്നിൽ ഞങ്ങൾക്ക് അധികാരം എല്ലാത്തുണ്ടുള്ള സമയത്ത് മാത്രമേ ഞങ്ങൾ പ്രധാനമന്ത്രി ആകുകയുള്ളൂ എന്ന് നിശ്ചയിച്ചു. അങ്ങനെ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും സി പി എം തുടച്ചു നീക്കപ്പെട്ടു. ബംഗാളിലും ത്രിപുരയിലും ഞാൻ അടുത്ത് കേരളത്തിലും കൂടി പോകാനുള്ളൂ. ഈ സന്ദർഭത്തിലാണ് നമ്മുടെ ദേവഗൗഡ മറുകണ്ഠം ചാടി. എപ്പോഴും ജനാധി മതേതരത്വം എന്നൊക്കെ പറഞ്ഞു നിന്നിരുന്ന ദേവഗൗഡ ബി ജെ പി പാളയത്തിലെത്തിയത് അദ്ദേഹത്തിന് മനസ്സിലായി. കർണാടകത്തിൽ ഇനി നിലനിൽക്കണമെങ്കിൽ ബി ജെ പിയുടെ കൂടെ നിന്നില്ലെങ്കിൽ പ്രശ്നമാണ്. കാരണം കഴിഞ്ഞ തവണ കുറച്ച് സീറ്റ് കിട്ടി മകനെ മുഖ്യമന്ത്രിയാക്കാനേ കഴിഞ്ഞു, കുമാരസ്വാമിയെ മുഖ്യമന്ത്രിയാക്കാൻ കഴിഞ്ഞു. ഇത്തവണ അങ്ങനെ ഒരു സാഹചര്യമേ ഇല്ല, സീറ്റും ഇല്ല, വോട്ടും ഇല്ല, നമ്മളെന്തായാലും തീരാൻ പോവുകയാണ്. ആ സമയത്ത് നേരെ പ്രധാനമന്ത്രിയെ കണ്ട് ഉള്ള സമയത്ത് ഒരു പേരൊക്കെ മുമ്പത്തെ പ്രധാനമന്ത്രി എന്ന നിലയിൽ കിട്ടാനുള്ള ആനുകൂല്യങ്ങളൊക്കെ മേടിച്ച് അങ്ങനെ നിൽക്കാമെന്ന് നിൽക്കാമെന്ന് പറയുന്ന സമയത്താണ് അദ്ദേഹം ഒരു പ്രസ്താവന സത്യസന്ധമായി പറഞ്ഞത്. എന്താണ്? നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ജനതാദൾ ബി ജെ പിയോടൊപ്പം പോയിക്കോളൂ, അതിന് യാതൊരു പ്രശ്നവുമില്ല, അതിൻ്റെ ഫുൾ സപ്പോർട്ട് എൻ്റെ വകയുണ്ട് എന്നാണ് ദേവഗൗഡ പറഞ്ഞത്. ദേവഗൗഡ പറഞ്ഞ കാര്യം പുറത്തു വന്നതേ ഉള്ളൂ. കേരളത്തിലെ നേതാക്കൾ ജെ ഡി എസ് നേതാക്കന്മാരായ കൃഷ്ണൻകുട്ടി അടക്കത്തൊന്നും അറിയില്ല. അദ്ദേഹം ഒരു പരിശുദ്ധനായ ഒരാളാണ്. മാത്യു ടി തോമസും ഉടനെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ അങ്ങനെയൊന്നും നിന്നിട്ടില്ല, ജനതാദൾ എസ് മന്ത്രി ഞങ്ങൾ കൃഷ്ണൻകുട്ടി അങ്ങനെ പറഞ്ഞിട്ടില്ല, അതിനൊന്നും ഞങ്ങൾ നിൽക്കേയില്ല. എന്നാൽ യഥാർത്ഥ വില്ലനാരാണ്? പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് ഇവിടെ ജനതാദൾ മന്ത്രിയുടെയോ ജനതാദൾ പാർട്ടിയുടെയോ വല്ല അനുമതി വേണോ ദേവഗൗഡയ്ക്ക് ഇങ്ങനെ ഉറപ്പ് കൊടുക്കാൻ? കാരണം അദ്ദേഹത്തിന് നിലനിൽക്കണമെങ്കിൽ അവിടെ അമിത്ഷായും നരേന്ദ്രമോദിയും അവിടെ നിന്ന് സമ്മതം മൂടണം, ഇല്ലെങ്കിൽ തൂക്കിയെടുത്ത് അകത്താക്കാൻ നിമിഷങ്ങൾക്ക് മതി. ലാവ്ലിൻ കേസ് 6 കൊല്ലങ്ങളായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ 56 തവണയായിട്ട് സുപ്രീം കോടതിയിൽ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രഹസ്യം മനസ്സിലായോ? എല്ലാ തവണയും സി ബി ഐ അഭിഭാഷകം എന്ന് പറയും, ഇത്തവണ മാറ്റണേ എന്ന് പറയും. എല്ലാ സമയത്തും പറയേണ്ടത് ആരാണ്? ഈ കേസ് വേഗം എടുത്ത് വേഗം വാദം കേൾക്കണമെന്ന് പറയേണ്ട സി ബി ഐ. പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി ഈ എല്ലാ കാലത്തെയും നിഷ്കാസിതനാക്കാം, ഇല്ലായ്മ ചെയ്യാമെന്നുള്ള കൃത്യമായ തെളിവുള്ള ലാവ്ലിൻ കേസ് എടുത്തിരുന്നെങ്കിൽ എന്നോ പിണറായി വിജയൻ ജയിലിലായിരുന്നേനെ. പിന്നെയുള്ള നമുക്ക് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, വ്യക്തമായ തെളിവുകളാണ് പിണറായി വിജയനെതിരെ. ഇതേപോലെ ഉള്ള കേസാണ് നമ്മുടെ ഡോളർ കടത്ത് കേസ്. അതിനുശേഷം ലൈഫ് മിഷൻ പദ്ധതിയിൽ തട്ടിപ്പ് നടന്ന കേസിൽ പിണറായി വിജയനാണ് ഒന്നാം പ്രതിയായി വരേണ്ടത്. കാരണം അദ്ദേഹമാണ് ലൈഫ് മിഷൻ പദ്ധതിയുടെ ചെയർമാൻ. അദ്ദേഹമാണ് യൂണിടെക് എന്ന് പറയുന്ന കേരളത്തിലെ ഒരു കമ്പനിക്ക് റെഡ് ക്രസൻ്റ് എന്ന് പറയുന്ന സന്നദ്ധ സംഘടന യു എ ഇയിൽ നിന്നും കൊടുത്ത ഫണ്ട് മാറ്റിച്ചത്. ശരിക്കും ലൈഫ് മിഷനിലേക്ക് മാത്രമാണ് വരേണ്ട ഫണ്ട്, കാരണം ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് ആ ഫണ്ട് വരുന്നത്. അപ്പോൾ ആ ഫണ്ട് മാറ്റി, കമ്മീഷനൊക്കെ അടിച്ച് മാറ്റിയത് പിണറായി വിജയൻ എന്ന ചെയർമാൻ വഴിയാണ്. ലൈഫ് മിഷൻ പദ്ധതിയുടെ ചെയർമാനാണ്. അതേപോലെ വൈസ് ചെയർമാനാണ് എ സി മുദീൻ. ഇവർക്ക് കിട്ടാണ്ടൊക്കെ ഓഹരി വെക്കുക എന്നുള്ള ഈ കാര്യമാണ് അവിടെ നടന്നത്. അങ്ങനെയുള്ള അത് മാറിയ ശേഷം മാത്രമല്ല നമ്മുടെ ഈ ലാസ്റ്റ് വന്ന കരിമണൽ കർത്തയിൽ നിന്നും കോടികൾ കൈപ്പറ്റിയതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അതിൽ എൻഫോഴ്സ്മെൻറ്റ് തൂക്കിയെടുക്കാവുന്നേ ഉള്ളൂ.
അതൊന്നും അത് അതുമാത്രമല്ല, ഇപ്പം അടുത്ത കാലത്ത് കരുവന്നൂർ കേസിൽ എം കെ കണ്ണനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ പിണറായി വിജയൻ ഹെലികോപ്റ്ററിൽ തൃശ്ശൂരിലെത്തുകയും അവിടെ എം കെ കണ്ണനെ കാണുകയും എം കെ കണ്ണനോട് പറഞ്ഞു വിറയൽ പനി അവിടെ അഭിനയിച്ചോ എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി വിറയൽ പനി അഭിനയിച്ചു. അതോടുകൂടി ആ കേസ് പിന്നെ യാതൊരു തുമ്പുമില്ലാതെ എം കെ കണ്ണനെയും അതേപോലെ എ സി മൊയ്തീനും പിന്നെ പിണറായി വിജയൻ മകള് അതേപോലെ ബിജു തുടങ്ങിയുള്ള ആളുകളെ എല്ലാം അതിൻ്റെ നിന്ന് കേസിൽ നിന്ന് ഒഴിവാക്കി. ഇപ്പോൾ ഒരു അട്ടിമറിയുടെ ഭാഗമായിട്ട് നടക്കുകയാണ്, അരവിന്ദാക്ഷൻ അവസാനിപ്പിക്കാമെന്നുള്ളതിലാണ് ആ കേസ് പോകുന്നത്. ഇതിനൊക്കെ കാരണം പിണറായി വിജയനും അതേപോലെ ബി ജെ പിയും തമ്മിലുള്ള രഹസ്യമാണ്. പിണറായി വിജയൻ്റെ ഏറ്റവും ദോസ്ത് എന്ന് പറയുന്ന ആരാണ്? വി മുരളീധരനും കെ സുരേന്ദ്രനുമാണ്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി എന്നൊക്കെ പറയുമെങ്കിലും ഇവർ ഭയങ്കര ദോസ്താണ്. യൂസഫ് അലിയാണ് ഇവരെ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ശക്തി. ഇങ്ങനെയുള്ളൊരു ശക്തി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി നമ്മുടെ ദേവഗൗഡ പരസ്യമായി രംഗത്ത് വരുമ്പോൾ പിണറായി വിജയൻ രഹസ്യമായി ഇങ്ങനെ പാർട്ടിയുടെ ആളാണ് ഞാൻ, ഞങ്ങൾ ബി ജെ പിക്ക് എതിരാണെന്നൊക്കെ വലിയ പ്രസ്താവന ഇറക്കുമ്പോൾ യഥാർത്ഥ രഹസ്യമാണ് ദേവഗൗഡ പൊട്ടിച്ചത്. പിണറായി വിജയൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ത് ബി ജെ പിയുമായിട്ട് കൂടിക്കോ, ഒരു പ്രശ്നവുമില്ല, ജനതാദള അങ്ങോട്ട് പോയിക്കോ, കേരളത്തിൽ ഒരു പ്രശ്നം വരില്ല എന്ന് ഉറപ്പ് കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥ സത്യം. ഇത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ കുറേ കാലമായി വിളിച്ചു പറയുന്നത്. കെ സുരേന്ദ്രനോടും വി മുരളീധരനോടും ലാവ്ലിൻ കേസിൽ ഇത്തരത്തിൽ സി ബി ഐ അട്ടിമറിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ. അവർ അത് ചെവി കൊണ്ടില്ല. അവർ സ്വാഭാവികമായിട്ട് എന്നെ വിളിച്ച് ചോദിക്കേണ്ടതാണ് എന്താണ് നിങ്ങൾക്ക് വേണ്ട സഹായം, അല്ലെ സി ബി ഐ അവിടെ കേസെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. അത് മാത്രമേ ആവശ്യമുള്ളൂ. കൃത്യമായി കേസ് നടത്തിയാൽ പിണറായി വിജയൻ ജയിലിലാണ്. അപ്പം പിണറായി വിജയൻ ജയിലിലാവുന്ന ലാവ്ലിൻ കേസും സ്വർണ്ണക്കള്ളക്കടത്ത് കേസും അതേപോലെ മറ്റുള്ള കേസുകളിൽ ഒന്നും തന്നെ നടപടികളൊന്നും ഉണ്ടാവാത്തത് പിണറായി വിജയനെ സംരക്ഷിച്ച് നിർത്തുന്നത് ബി ജെ പി ആണ്. അത് തന്നെയാണ് ഇന്നലെ വി ഡി സതീശൻ വിളിച്ച് പറഞ്ഞിട്ടത്, എല്ലാവരും വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. അതാണ് യഥാർത്ഥ സത്യം. അപ്പം ശുദ്ധനായ ദേവഗൗഡ കൃത്യമായി സത്യം സത്യമായി വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹം ദുഷ്ടൻ്റെ ബലം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അദ്ദേഹത്തിന് കപടത്തരം കുറച്ച് കുറവാണ്. അദ്ദേഹം നേരെ പോകുന്നതല്ല, ഞാൻ ബി ജെ പിയെ കൂടാൻ പോകണമെന്നുള്ള അയാൾക്ക് ആദർശമൊന്നുമില്ല, അധികാരം മാത്രമാണ് അദ്ദേഹത്തിന്. ആ വയസ്സുകാലത്ത് ഒരു പ്രധാനമന്ത്രിയായിരുന്ന പഴയ പ്രധാനമന്ത്രി ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാൻ ഇനി ബി ജെ പിയുടെ നരേന്ദ്രമോദി തന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ അത് വലിയ വാർത്തയാണ്. ബി ജെ പി ഒന്ന് ഡൽഹി പോയി നരേന്ദ്രമോദിയോടൊപ്പം അമിത്ഷായോടൊപ്പം നിൽക്കാനുള്ള യോഗ്യത കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണോ? ആ പാട് ഒരു സീറ്റും ഇല്ലാത്ത ദേവഗൗഡയെ ഡൽഹിയിൽ കൊണ്ടുപോയി ഒന്ന് അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ വല്ല ചാൻസിന് ഒരു ഗവർണറെങ്കിലും ആവാലോ? അല്ലെങ്കിൽ ഇനി അടുത്തതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് തെറ്റി നിൽക്കുമ്പോൾ അദ്ദേഹത്തെ ഒരു പ്രസിഡന്റെങ്കിലും ആക്കാൻ ചിലപ്പം കഴിഞ്ഞെന്ന് വരും. അപ്പോൾ ഈ വിധത്തിൽ ദേവഗൗഡ കിട്ടുന്ന അവസരങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി സ്ഥാനം ഉറപ്പിക്കാൻ നടക്കുമ്പോൾ കർണാടകയിൽ ബി ജെ പി തകർന്ന് തകരിപ്പണമായി. 10 MLA മാർ സി എം ഇബ്രാഹിമിൻ്റെ കൂടെ പ്രസിഡൻ്റായിരുന്ന ദളിൻ്റെ പ്രസിഡൻറ്റിൻ്റെ കൂടെയാണ് ബി ജെ പി. അവിടെ ജനതാദൾ കഴിഞ്ഞു, അതായത് കർണാടകയിൽ ജനതാദൾ കഴിഞ്ഞു, ഇനി ജനതാദൾ ഇല്ല. കാരണം അതെല്ലാം അടിച്ച് തകർത്ത് പിരിഞ്ഞു കഴിഞ്ഞു. ബി ജെ പി അവിടെ അടിച്ച് പിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇതുവരെ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് കർണാടകയിൽ. അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ 28 സീറ്റും അവിടെ ബി കോൺഗ്രസ് കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ രൂപത്തിലാണ് കാര്യം. കേരളത്തിലാകട്ടെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കുകയാണ്, അത് കിട്ടാൻ സാധ്യത കുറവാണ്. തുഷാറിനെ കൊണ്ട് തൃശ്ശൂർ സീറ്റ് വാങ്ങിപ്പിക്കാനുള്ള പരിപാടിയിലാണ് കെ സുരേന്ദ്രൻ. അങ്ങനെ വരുമ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കാൻ സാധ്യത കുറവാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും കേരളത്തിൽ 20 സീറ്റും യു ഡി എഫ് നേടും. അതേപോലെ ഇനിയിപ്പം ആന്ധ്രാപ്രദേശും തെലങ്കാനയും കൂടെ ഉള്ളൂ. തമിഴ്നാട് എന്തായാലും 39 സീറ്റും ഡി എം കെ മുന്നണി നേടും. കോൺഗ്രസും അടക്കമുള്ള മുന്നണി നേടും. പോണ്ടിച്ചേരി നേടും. നിക്കോബാർ അയർലൻഡിലും നേടും. ലക്ഷദ്വീപിലും നേടും. അങ്ങനെ ഈ ഭാഗത്തുള്ള എല്ലാ സീറ്റുകളും യു ഡി തെക്കേ ഇന്ത്യയിൽ കോൺഗ്രസ് നേടാനുള്ള എല്ലാ സാധ്യതകളും വന്ന് നിൽക്കുകയാണ്. ഈ സന്ദർഭത്തിൽ മറുകണ്ഠം ചാടാതെ രക്ഷയില്ല എന്ന് മനസ്സിലാക്കി ദേവഗൗഡ വിളിച്ചു പറഞ്ഞ സത്യം ഇപ്പോൾ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ നിഷേധിച്ചിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ പറയട്ടെ, ലാവ്ലിൻ കേസ് എന്തുകൊണ്ടാണ് 6 വർഷമായി എടുക്കാത്തത്? എന്തുകൊണ്ടാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ഡോളർ കേസിൽ പിണറായി വിജയനെ പിടികൂടാത്തത്? എന്തുകൊണ്ടാണ് ഇന്ന് വരെയുള്ള സകല കേസുകളും കേരളയിലാകട്ടെ, കേരഫോണാകട്ടെ, അതേപോലെ AI ക്യാമറ ആയിക്കോട്ടെ, അങ്ങനെ തുടങ്ങി എത്ര കേസുകൾ, നിരവധി കേസുകളിൽ പിണറായി വിജയനും മകളും മകനും ജയിലാകേണ്ട സമയം കഴിഞ്ഞു, തൊടാൻ നിൽക്കുന്നില്ല.
വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? എവിടെയെങ്കിലും ഒരു തുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ എൻഫോഴ്സ്മെൻ്റ് എത്തുന്നു, അവരെ പിടിച്ചകത്താക്കുന്നു, എന്നിട്ട് അത് വലിയ വാർത്തയാകുന്നു എന്നുള്ളതാണ് സത്യം. ഇവിടെയോ പിണറായി വിജയനെ സംരക്ഷിച്ചു നിർത്തിയതിൻ്റെ രഹസ്യം പിണറായി വിജയനും മോഡിയും അതേപോലെ നരേന്ദ്ര അമിത്ഷായും തമ്മിലുള്ള ബന്ധം തന്നെയാണ്. ഏത് നരേന്ദ്രമോദിയുടെ കാല് കഴുകി വെള്ളം കുടിക്കാനും പിണറായി വിജയൻ റെഡിയാണ്, അമിത്ഷായുടെ കാല് കഴുകാനും റെഡിയാണ്. അല്ല, അവരുടെ ആസനം താങ്ങികളെ ജീവിക്കാനുള്ള യോഗ്യത മാത്രമാണ് പിണറായി വിജയനുള്ളത്. കാരണം അദ്ദേഹം ഒരു ക്രിമിനലാണ്, അദ്ദേഹം ജയിലിൽ കിടക്കേണ്ട ആളാണ്, അദ്ദേഹം തട്ടിപ്പുകാരനാണ്, അയാൾ മാഫിയ തലവനാണ്. അതാണ് നമ്മുടെ കേരള മുഖ്യമന്ത്രി. ഞാൻ വെറുതെ പറയുന്നതല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. സ്വർണ്ണക്കളക്കടത്തും അതേപോലെയുള്ള എല്ലാ തട്ടിപ്പുകളുടെയും വില്ലൻ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. എന്നിട്ടും കേന്ദ്രം അദ്ദേഹത്തെ താങ്ങി നിർത്തുന്നത് ഈ അന്തർധാര കാരണമാണ്. കഴിഞ്ഞ ലോക്സഭ നിയമസഭാ ഇലക്ഷനിൽ 67 സീറ്റുകളിലാണ് BJP കോൺഗ്രസ് CPMന് അനുകൂലമായി വോട്ട് ചെയ്തത്. അല്ലെങ്കിൽ 27 സീറ്റിൽ കൃത്യമായി CPM വിജയിക്കാൻ കാരണമായി. അതായത് 99 സീറ്റുള്ള കേരള അവർ നേടിയപ്പോൾ 22 സീറ്റ് BJPയുടെ സംഭാവനയാണ്. മറ്റേതിലും വോട്ട് ചെയ്തെങ്കിൽ ജയിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ BJPക്കോ വട്ടപൂജം കിട്ടി, നിയമം അടക്കം പോയി. അതാണ് CPMന്റെ പ്രത്യുപകാരം എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ പിണറായി വിജയൻ കിടന്ന്, അല്ലെങ്കിൽ CPMന്റെ നേതാക്കൾ കിടന്ന് മലർന്നു കിടന്ന് തുപ്പിയിട്ടൊന്നും കാര്യമില്ല. സത്യം അതാണ് തെളിവുകൾ കൊണ്ട്. ഇങ്ങനൊരു തെളിവൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പറയാം ഈ ദേവഗൌഡ പറഞ്ഞ കള്ളമാണ്, പിണറായി വിജയനെ വെറുതെ പറഞ്ഞാണെന്ന് പറയാം. പക്ഷേ ഇപ്പുറത്ത് നിരവധി കെട്ടുകണക്കിന് തെളിവുകളുള്ളപ്പോൾ പിണറായി വിജയൻ ജയിലിൽ കിടക്കേണ്ട മാത്രം, അല്ലെങ്കിൽ പിണറായി വിജയൻ കുടുംബം ജയിലിൽ മാത്രം കിടക്കേണ്ട ഒരു ക്രിമിനലുകളാണെന്ന് തെളിവുകളുള്ളപ്പോൾ എങ്ങനെയാണ് ഇത് സത്യമല്ലാതെയായി വരിക? നന്ദി, നമസ്കാരം.